السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഇഅ്ലാലു ബിത്തസ്കീൻ ആണ് ചർച്ച ചെയ്തത് അല്ലേ. ആ പാഠം എന്താണ് അൽ ഇഅ്ലാലു ബിത്തസ്കീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അൽ അംസിലത്ത് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു, അതിൻ്റെ കായിതയൊക്കെ നമ്മൾ വിശദീകരിച്ചു, എപ്പോഴാണ് അൽ ഇഅ്ലാലു ബിത്തസ്കീൻ നടക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട തമ്രീനാത്താണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ തമ്രീന്, ബയ്യിനിൽ കലിമാത്തിൽ അതി ഹസ്വല ഫിഹ ഇബ്ദാലുൻ നൗ ഇഅ്ലാൽ വ അസ്ബാബഹുമ ഫിൽ ഇബാറത്തിൽ ആതിയ. താഴെ കൊടുത്ത ഇബാറത്തിൽ ഇബ്ദാലും ഇഅ്ലാൽ, ഇബ്ദാലോ ഇഅ്ലാലോ ഉള്ള കലിമത്തുകൾ ഏതൊക്കെയാണ് അത് വ്യക്തമാക്കുക, കാരണം കൂടി പറയണം. അവിടെ ഒരു ഇബാറത്താണ് കൊടുത്തിട്ടുള്ളത്. എന്താ ഇബാറത്ത്? ഇത്തഫഖ അൻ ഹുക്കിമ മറത്തൻ ഹമീദുന തുസി അമാമ റഷീദ്. ഹാറൂർ റഷീദിന് മുമ്പിൽ ഒരിക്കൽ ഹമീദുന തുസി എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രാവശ്യം വിചാരണ ചെയ്യപ്പെടാൻ ഇത്തിഫാക്കുണ്ടായി. അവിചാരിതമായി അങ്ങനെ ഒരു വിചാരണ നേരിടേണ്ടി വന്നു. വായത്തക്കഥ, ഹമീദു തൂസി വിശ്വസിക്കുകയും ചെയ്തു. അന്നഹു മക്ലിയുന്ന അലൈ, അദ്ദേഹത്തിൻ്റെ മേൽ തീരുമാനമാക്കപ്പെടും, വധിക്കപ്പെടും, നശിപ്പിക്കപ്പെടും. കഥ അല എന്നൊക്കെ പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലേ, നിഷ്കാസനം ചെയ്യുക. അപ്പോൾ ഹമീദു തൂസി ഉറപ്പിച്ചു, വിശ്വസിച്ചു, അദ്ദേഹം തീരുമാനമാക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ മേൽ വിധി തീർപ്പാക്കപ്പെടും, അദ്ദേഹം കൊല്ലപ്പെടും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എപ്പോ? പല വിധത്തിലുള്ള കാരണം ബോധിപ്പിക്കലിൻ്റെ എല്ലാ മാർഗങ്ങളും ശൈലികളും ഒക്കെ ഉപകാരപ്പെടാത്ത അവസരത്തിൽ അല്ലം തുജിതി, ഉപകാരം ചെയ്യാത്തതിന് ശേഷം. അപ്പോൾ കുറേ കാരണം, പലജാതി കാരണങ്ങളൊക്കെ പറഞ്ഞു നോക്കി, അതൊന്നും ഉപകരിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഇനി അതിന് ശേഷം തന്നെ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ എന്തിനു ശേഷം? وبعد ان عجز ان ايجاد وسيله من الوسائل او حيله تحول دون قتله തന്നെ വധിക്കുന്നതിനു മുമ്പിൽ മറയുടുന്ന വല്ല തന്ത്രം അല്ലെങ്കിൽ വല്ല മാർഗവും എത്തിക്കുന്നതിനു തൊട്ട് അദ്ദേഹം അശക്തമായതിന് ശേഷവുമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു തോന്നൽ, ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായത്. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഒരുപാട് അന്വേഷിച്ചു നോക്കി, തന്നെ കൊലപാതകം ചെയ്യുന്നതിൽ നിന്ന്, തന്നെ ഹനിക്കുന്നതിൽ നിന്ന് തടയിടാൻ പറ്റുന്ന വല്ല മാർഗവും ട്രിക്കുണ്ടെന്നൊക്കെ അവർ അന്വേഷിച്ചു. അത് കണ്ടുപിടിക്കുന്നതിനോട് അദ്ദേഹം അശക്തമായപ്പോൾ, അതിന് ശേഷം ആ അശക്തതയ്ക്ക് ശേഷം അദ്ദേഹം വിശ്വസിച്ചു താൻ കൊല്ലപ്പെടാൻ പോവുകയാണ്. ഫലമ്മാ അഹാബർ റഷീദ് ബിൽ ജല്ലാദ്, ഹാറൂർ റഷീദ് ഈ ജല്ലാദിനെ വിളിച്ചപ്പോൾ, അഹാബ ബി എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, വിളിക്കുക എന്നൊക്കെ അർത്ഥം. ബിൽ ജല്ലാദി, ആരാചാരെ വിളിച്ചപ്പോൾ, അക്ബല ദാലിക്കൽ ഖാസി, ആ കഠിന ഹൃദയക്കാരനായ ആ ജല്ലാദ് മുന്നിട്ടപ്പോൾ, സ്വാഇലം ബിസൈഫിഹി, തൻ്റെ വാളുകൊണ്ട് ചാടി വീണുകൊണ്ട് അദ്ദേഹം മുന്നിട്ടപ്പോൾ. എങ്ങനെ ചാടി വീണത്? കമാ യസൂലുൽ അസദു, സിംഹം ചാടി വീഴുന്നത് പോലെ അദ്ദേഹം ചാടി വീണപ്പോൾ, ഇൽ തുറബ ഹമീദ്, ഹമീദിന് തൂസി ഒന്ന് വിറവിറച്ചു, അബക്ക, അദ്ദേഹം കരഞ്ഞു. ഫഖാൽ റഷീദ്, അപ്പോൾ ഹാറൂർ റഷീദ് ചോദിച്ചു, എത്ര ലിമൽ ബുക്ക, എന്തിനാ ഹമീദ് തൂസി നീ കരയണത്? ഖാല, അപ്പോൾ ഹമീദ് തൂസി പറഞ്ഞു, വല്ലാഹി യാ അമീർ അൽ മുഅ്മിനീൻ, ഓ അമീർ ഉൽ മുഅ്മിനീൻ, അല്ലാഹു തന്നെ സത്യം, അന ബിഖായിഫിൻ, എനിക്കൊരു പേടിയില്ല, പക്ഷേ എൻ്റെ പേടെന്താണെന്നറിയോ, വലാകിന്നി ഹസീനുൽ മൗതി വ അൻത സാഹിത്തുൻ അലിയ, എനിക്ക് ഞാൻ വേദനിക്കുന്നത്, എനിക്ക് ടെൻഷനുള്ളത്, ഞാൻ ഖേദിക്കുന്നത് എന്താണെന്നറിയോ, ലിമൗത്തി, ഞാൻ എൻ്റെ മരണത്തിൻ്റെ വിഷയത്തിലാണ്, എങ്ങനെ മരിക്കുക, വ അൻത സാഹിത്വൻ അലിയ, നിങ്ങൾ എന്നോട് കോപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടായിരിക്കെ ഞാൻ മരിക്കുക, അത് എനിക്ക് വേദന ഉണ്ട്, എനിക്ക് മരണത്തെ പേടിയില്ല, പക്ഷേ നിങ്ങളെന്നോട് കോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിക്കുക, അത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി. നമ്മുടെ വിഷയം എന്താ വെച്ചാൽ, ഈ പാരഗ്രാഫിൽ ഇബ്ദാലോ ഇഅ്ലാലോ ഏതെങ്കിലും കലിമത്തുണ്ടെങ്കിൽ അത് കാരണസഹിതം വിശദീകരിക്കുക. ഓക്കെ. തംരീൻ രണ്ട്, മാ അബ്വാബുൽ അഫ്ആലിൽ ആതിയ വ മാ നൗഉ ഇഅ്ലാലിഹ, താഴെ കൊടുത്ത ഫീലുകളുടെ ബാബ് ഏതാന്ന് പറയുക, അതിൻ്റെ ഇഅ്ലാലിൻ്റെ നൗ ഏതാണെന്ന് പറയുക, ഏത് ഇഅ്ലാലാണ്, ഇഅ്ലാലും ബിൽ തസ്കീനാണോ, ഇഅ്ലാലും ബിൽ ഖൽബാണോ, ഇഅ്ലാലും ബിൽ നഖലാണോ, ഇഅ്ലാലും ബിൽ ഹദ്ഫ് തുടങ്ങി പല ഐറ്റംസ് ഉണ്ട്, അത് ഏതാണ് എന്ന് വിശദീകരിക്കുക. യസീറു, യസൂമു, യഹൂമു, യഈശു, യസൂദു, യബീദു, യത്വീറു, യജൂദു. തമരീൻ മൂന്ന്, മാ അസ്ലു കുല്ലി കലിമത്തിൻ മിമ്മാ യാതി, താഴെ കൊടുത്ത കലിമത്തിൽ നിന്ന് ഓരോ കലിമത്തിൻ്റെയും അസൽ എന്താണ്, വമാ നൗഉൽ ഇഅ്ലാലി ബിഹാ, ആ കലിമത്തിലുള്ള ഇഅ്ലാലിൻ്റെ നൗ ഏതാണെന്ന് ഏതു ചെയ്യണം. മനാമ് അല്ലേ, അതിൻ്റെ മുതാരിയും അതിൻ്റെ മസ്തറൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അസല്. അപ്പോൾ നാമൻ്റെ
നൗമ് എന്നാണ് അല്ലേ, നൗമ് എന്ന മസ്തറബ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മനാവ് എന്നുള്ളതിൻ്റെ മൻവമ് എന്നേ കാലം. ലാമ എലൂമു എന്നാണെങ്കിൽ മൽവമത്തെ എന്നാകും. റാമ എറൂമു എന്നാണെങ്കിൽ മർവമ് എന്നാകും. ജാല യജൂരു എന്നാണെങ്കിൽ മജുവല എന്നാകും. നാറ എനൂറു എന്നാണെങ്കിൽ മൻവറത്ത് എന്നാകും. ഫാസ യഫൂസ് എന്നാണെങ്കിൽ മഫുവസത്ത് എന്നാകും. സാറ യസൂർ എന്നാണെങ്കിൽ മസ്വർ എന്നാകും. അല്ലേ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ വളരെ ഒക്കെ സെയിം സാധനങ്ങൾ തന്നെയാണ്. തമിഴ് നാല്, താഴെ കൊടുത്ത ഫീലുകൾ അല്ല ഫാലു ലാത്തിയ മിംബാബി ഫരിഹ, താഴെ കൊടുത്ത ഫീലുകളൊക്കെ ഫരിയ ബാബിൽ വന്നതാണ്. ഫഹാത്തി മുലാരിയാഹ, അപ്പോൾ അതിന് മുലാരി ഏതാന്ന് പറയുക. വൈൻ ഹദസബിഹി ഇലാലും ഫഷറഹു, അല്ലേ ഏലാലും വന്നിട്ടുണ്ടെങ്കിൽ ഫഷറഹു, അത് വിശദീകരിക്കുക വേണം. ഖാഫ, ഇതൊക്കെ ഫരിഹ ബാബിലാണ് കേട്ടോ. അപ്പോൾ ഖാഫാൻ്റെ ഖവിഫ, നാമ നവിമ, ഖോറ ഖവിറ, ഹാറ ഹവിറ, നാല നവില എന്നായിക്കോളം നമ്മൾ ഇനി ചേട്ടാ. അതൊന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ യാ ഈ ഏക്കാരം അതൊക്കെ ഒന്ന് നോക്കണം. ഹാഫൊക്കെ നമുക്കറിയാം, ഹാഫ നാമൊക്കെ ഹൗഫ് നോമെന്ന് ഒന്നാണ്. പിന്നെ ഓറൻ്റെ ഓയറത്താവാൻ സാധ്യത ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് നോക്കി മുതാരി ഏതാണെന്നൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്താൻ കഴിയും കേട്ടോ. സിമ്പിളാണ്, സംശയം നിങ്ങൾക്ക് ചോദിക്കാം. തമ്രീൻ അഞ്ച്, ഹാ ഇസ്മൽ മഫ്ഊൽ മിനൽ അഫ്ആലിൽ ആത്തിയ, താഴെ കൊടുത്ത ഫീലുകളിൽ നിന്ന് ഇസ്മ മഫ്ഊൽ ഉണ്ടാക്കുക. വബയ്യിൻ മഫീഹി ഇലാൽ, ഇതിൽ ഏലാലും ഉള്ള വല്ല കിലുമത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏലാലുണ്ട് ഏലെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കും ചെയ്യാം. ബാ ഷന റോമ ക്വാസ സ്വാദ ക്വാല ഖ്യാല, അല്ലേ. ബാ എബി ഉ എന്നാണെങ്കിൽ മബിയ, ഷാന ഷീനു ആണെങ്കിൽ മഷീൻ, റാമ യറൂമു ആണെങ്കിൽ മറൂമ്, ഖാസ യഖീസു ആണെങ്കിൽ മഖീസ്, സ്വാദ യസീദു ആണെങ്കിൽ മസീദ്, ഖാല യഖൂലു ആണെങ്കിൽ മഖൂല്, ഖാല യഖീലു ആണെങ്കിൽ മഖീൽ. ഒരു സിമ്പിളാണ്, ഒക്കെ ഏകദേശം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്. അതുപോലെ എഴുതിയാൽ മതി, ഒരേപോലുള്ളത് ഒറ്റ കിട്ടാക്കി എഴുതിയാലും മതി. തമ്രീൻ ആറ്, ഇബ്നിൽ അഫ്ആലിൽ ആതിയതലിൽ മജ്ഹൂൽ വൈൻ ഹദസ ബിഹ ഇലാലുൻ ഫശ്റഹു, താഴെ കൊടുത്ത ഫീലുകൾ മജ്ഹൂലാക്കുക, വൈലാൽ വല്ലതും സംഭവിച്ചാൽ വിശദീകരിക്കുക. യുഈദു യുഫീദു യുജീദു യുരീദു യുസ്ഇഉ യുതീരു യുഖീഫു, സെയിം സാധനങ്ങളാണ്. അപ്പോൾ ഇതിനെങ്ങനെ മജൂലാക്കുക? യുആദു യുഫാദു യുജാദു യുറാദു യുസഉ യുത്വാലു യുഖാഫു, അപ്പോൾ സെയിം സാധനങ്ങൾ തന്നെയാണ്. ഒക്കത്തിൻ്റെയും ഇത് എഴുതിയിട്ട് കാരണം ഒന്നായാണ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നേക്ക് എഴുതാനുള്ളത്. അല്ലേ അധികമാകുമോ? ബാക്കി നമുക്ക് അടുത്ത പിരീഡിൽ എഴുതാം. ഓക്കെ, ആ തമ്പ്രീൻ ആറ് വരെ നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ എഴുതുക, സംശയങ്ങളിലേക്ക് ചോദിക്കുക. ശുക്രൻ ജസീല ഇലല്ലിഖ ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.